നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തേക്കടിയിലെ കശ്മീരി കച്ചവടക്കാരന് മുട്ടൻ പണി. തേക്കടിയിലെത്തിയ ഇസ്രയേൽ സ്വദേശിയായ വിനോദസഞ്ചാരിയെ കടലിൽ നിന്ന് ഇറക്കിവിട്ട സംഭവം ദേശീയ തലത്തിൽ ശ്രദ്ധ നേടുകയും അത് റോയുടെയും മറ്റ് അന്വേഷണ ഏജൻസികളുടെയും ശ്രദ്ധ ക്ഷണിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ വിവാദമുണ്ടാക്കി ആ കാശ്മീരികൾ ഇനി തേക്കടിയിൽ ജോലി ചെയ്യില്ല എന്ന് വ്യക്തമാവുകയാണ്. തുടരന്വേഷണങ്ങൾ ഉണ്ടാകാനുള്ള പശ്ചാത്തലത്തിൽ കശ്മീർ സ്വദേശികളായ പാർട്ട്നേഴ്സിനെ കടയിൽ നിന്നും തൽക്കാലത്തേക്ക് ഒഴിവാക്കാൻ കട ഉടമയ്ക്ക് പോലീസ് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഈ നിർദ്ദേശത്തെ വ്യാപാര വ്യവസായ ഏകോപന സമിതിയും പിന്തുണച്ചിരിക്കുകയാണ്. വിവാദ സംഭവം തേക്കടിയിലെ ടൂറിസം മേഖലയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന തിരിച്ചറിവിലാണ് ഇപ്പോഴത്തെ നടപടികൾ. കട തൽക്കാലത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ്. ബുധനാഴ്ച രാത്രിയാണ് കുമളി ടൗണിൽ പ്രവർത്തിക്കുന്ന ഇൻക്രെഡിബിൾ ക്രാഫ്റ്റ്സ് എന്ന കടയിൽ ഇസ്രയേൽ സ്വദേശിയായ ഡോവർ വാൽഫർ സാധനം വാങ്ങാനായി എത്തിയത്. കുമളി സ്വദേശിയും രണ്ട് കശ്മീർ സ്വദേശികളും ചേർന്നാണ് കട നടത്തുന്നത്. അതുപോലെ തന്നെ ഫുട്പാത്തിലൂടെ നടന്നുപോയപ്പോൾ കടയിലുള്ളവർ വിളിച്ചു കയറ്റുകയായിരുന്നു. വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനിടയിൽ സ്വദേശത്തുള്ള ബന്ധുവിനോട് ഇവർ മൊബൈലിൽ ഹീബ്രു ഭാഷയിൽ സംസാരിച്ചു. ഇത് കേട്ട കടയിൽ ഉണ്ടായിരുന്ന ഉടമകളിൽ ഒരാളും കശ്മീർ സ്വദേശിയുമായ ഹയാസ് അഹമ്മദ് അറാത്തർ ഏത് രാജ്യത്ത് നിന്നാണെന്ന് ചോദിക്കുകയായിരുന്നു. ഇസ്രയേൽ സ്വദേശിയാണെന്ന് പറഞ്ഞതോടുകൂടി ഈ ഹയാസിന്റെ മട്ടും ഭാവവും മാറി മറിഞ്ഞു. നിങ്ങൾക്കിവിടെ നിന്നും സാധനങ്ങൾ തരില്ല എന്ന് പറയുകയും കടയിൽ നിന്ന് ഇറങ്ങിപ്പോണമെന്ന് ആവശ്യപ്പെട്ട് ഒച്ച വയ്ക്കുകയും ഒക്കെ ചെയ്തു. തുടർന്ന് ലൈറ്റും അണച്ചു. ഭയന്നു പോയ വനിതാ സഞ്ചാരി വേഗം പുറത്തിറങ്ങിയ ഭർത്താവിനെയും ടാക്സി ഡ്രൈവറെയും വിളിച്ചു. ഇവരെത്തി കടയുടമയോട് സംസാരിച്ചു. ബഹളം കേട്ട് സമീപത്തുണ്ടായിരുന്ന കടക്കാരും ഡ്രൈവർമാരും വ്യാപാര വ്യവസായ ഏകോപന സമിതി ഭാരവാഹികളും പ്രശ്നത്തിൽ ഇടപെടുകയുണ്ടായി. ഇതോടെ ഹയാസ് അഹമ്മദ് റത്താർ മാപ്പ് പറഞ്ഞ തടിയൂരി. അതേസമയം തെറ്റ് മനസ്സിലാക്കി മാപ്പ് പറഞ്ഞതിനാൽ പരാതിയില്ല എന്ന് ഇരുവരും പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. വിദേശികൾക്ക് അപമാനം നേരിട്ട സംഭവം ആയതിനാൽ കശ്മീർ സ്വദേശികളായ രണ്ടുപേരെയും കടയിൽ നിന്നും ഒഴിവാക്കാൻ പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. തേക്കടിയിലെ ടൂറിസം മേഖലയ്ക്ക് തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കശ്മീർ സ്വദേശികളുമായുള്ള പാർട്ട്നർഷിപ്പ് ഒഴിവാക്കാൻ വ്യാപാര വ്യവസായ ഏകോപന സമിതിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കട തൽക്കാലത്തേക്ക് അടച്ചിടും. സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചും കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവും വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. പരാതി ഇല്ലാത്തതിനാൽ കൂടുതൽ അന്വേഷണം വേണ്ടെന്നാണ് പോലീസിന്റെ നിലപാട്. കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കാശ്മീർ സ്വദേശികളുടെ കടയിൽ നിന്നാണ് ഇസ്രയേലുകാരെ ഇറക്കിവിട്ടത്. ഈ കടയുടമകൾ കടയിലെത്തുന്നവരോട് രാജ്യം ചോദിക്കുന്നത് പതിവാണെന്നും ഇതിന്റെ പേരിൽ മുമ്പും വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുമാണ് അറിവ്. ഈ സാഹചര്യത്തിൽ വലിയ പ്രതിഷേധമാണ് നാട്ടുകാർ കടയുടമകൾക്കെതിരെ ഉയർത്തുന്നത്. ഈ കടയ്ക്ക് അടുത്തും കശ്മീരികളുടെ മറ്റ് കടകളുണ്ട്. അവരൊന്നും ഇസ്രയേലി ദമ്പതികൾക്ക് സാധനം നൽകുന്നതിൽ വിമുഖതയും കാട്ടിയിട്ടില്ല. ഈ ഒരു കട മാത്രമാണ് ഈ പ്രശ്നത്തിന് കാരണമെന്നാണ് പ്രദേശത്തെ വ്യാപാരികളും പറയുന്നത്.